ലോകം ആ അമ്പരപ്പിന് ഒരിക്കൽ കൂടി ഓർക്കുന്ന ദിനമാണ് ക്രിസ്മസ്. മഞ്ഞുകാലം വസന്തത്തിന് വഴിമാറുമ്പോൾ ലോകത്തിന്റെ നിത്യ വസന്തമായവൻ ഭൂമിയെ തേടി വന്നതിന്റെ ഓർമ്മയാണിത്. മറ്റെല്ലാ തിരുനാളുകളിൽ നിന്നും ക്രിസ്മസിനെ വ്യത്യസ്തമാക്കുന്ന ചില സത്യങ്ങളുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ ക്രിസ്മസിന്റെ ഏതെങ്കിലും ഒരു സന്ദേശം എല്ലാവരുടെയും ജീവിതത്തെ സ്പർശിക്കുന്നുണ്ട്. ഒരു മതത്തിന്റെ തിരുനാളിനപ്പുറമായി മനുഷ്യത്വത്തിന്റെ തിരുനാളായി ക്രിസ്മസ് മാറി. ഈ പ്രപഞ്ചം ഒന്നാകി ഒരു കുഞ്ഞിന് പിറക്കാൻ അനുയോജ്യമായ കാലാവസ്ഥയും കാഴ്ചയും ഒരുക്കുന്ന നാളുകളാണ് ക്രിസ്മസ്. മറ്റാരും മറന്നാലും യേശുവിന്റെ തിരുപ്പിറവിയെ പ്രപഞ്ചത്തിന് മറക്കാൻ കഴിയുകയില്ല എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ് കാലം. ദൈവത്തിൽ സന്തോഷിക്കാൻ പഠിക്കണമെന്നതാണ് ക്രിസ്മസിന്റെ അടിസ്ഥാനപരമായ ചിന്ത. രക്ഷകനെ കണ്ട ആട്ടിടയന്മാരുടെ കണ്ണിലെ പകപ്പും ഹൃദയത്തിലെ സന്തോഷവുമാണ് ക്രിസ്മസിന്റെ നേർക്കാഴ്ച. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചതിന്റെ പൂർണ്ണ രൂപമാണ് അവതാരം ചെയ്ത ദൈവപുത്രൻ. ജീവിതലാളിത്യത്തിന്റെയും സ്നേഹത്തിന്റെയും എളിമയുടെയും സഹോദര്യത്തിന്റെയും എല്ലാം അടയാളമായെങ്കിൽ മാത്രമേ ക്രിസ്മസ് ആഘോഷം അർത്ഥപൂർണമാവുകയുള്ളൂ. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിന് മുകളിൽ അന്ന് നിലയുറപ്പിച്ച ആ നക്ഷത്രം പുൽത്തൊഴുത്തിന്റെ ദിവ്യത്വത്തെ വെളിപ്പെടുത്തുന്നതായിരുന്നു. പുൽക്കൂടിനരികിൽ എത്തിയവർക്ക് ആ കുഞ്ഞു വെളിച്ചം പുതുജീവനിലേക്കുള്ള വാതിൽ തുറന്നു. മരം കൊച്ചുന്ന തണുപ്പിനെ പ്രതിരോധിക്കാനാവാതെ നിലവിളിക്കുന്ന ദൈവമാണ് പുൽക്കൂട്ടിൽ അവതരിച്ചത്. സകലത്തിന്റെയും ഉദയവനായ ദൈവത്തെയല്ല, അമ്മയുടെ പാലിന് വേണ്ടി നിലവിളിക്കുന്ന കുഞ്ഞിനെയാണ് പുൽക്കൂട് നമ്മെ പരിചയപ്പെടുത്തിയത്. ഇവിടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അന്തരം ഇല്ലാതായി. ആത്മീയതയും ദൈവികതയും ആഡംബരവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ പുൽക്കൂട് തരുന്ന ദർശനത്തിന് നക്ഷത്ര വിളക്കുകളേക്കാൾ ശോഭയുണ്ട്. ലോകരക്ഷയ്ക്കായി മണ്ണിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിന്റെ ഓർമ്മ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നമ്മുടെ ജീവിതം ഉത്തേജനമാകണം. ഒളിമങ്ങാത്ത ക്രിസ്തു സ്നേഹം തെളിമയാർന്ന് ജ്വലിക്കുവാൻ ക്രിസ്തു കാണിച്ചു തന്ന നേരിന്റെ വഴികളിൽ നാം ചുവടുറപ്പിക്കണം. പുൽക്കൂടിന്റെ പുണ്യവും പിറവി തിരുനാളിന്റെ മംഗളങ്ങളും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു.